ഇന്നും ബ്രില്ലിംഗ് ഗ്രാസ്റ്റേറ്റിന്റെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോൾ സെങ്ങ്യാവും വന്നിട്ട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും അവൾ അവളുടെ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടെ എന്തോ പാട്ട് പാടുന്നുണ്ടെന്നോ മാത്സ് ടീച്ചർ വരുന്നുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ട സെങ്ങ്യാവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടുവാണ്. കാരണം ഞാൻ പാട്ട് പാടിയ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ല, പിന്നെ നാട്ടുകാർ വരെ പേടിച്ചോടും. ഇത് കേട്ട് മാത്സ് ടീച്ചർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടാണ് ഇവൻ അങ്ങോട്ടേക്ക് ഓടുന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് ഇവളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവരാണെങ്കിൽ ചെവി പൊത്തുവാണ് എൻ്റെ തീം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ മാത്സ് ടീച്ചറും ഞാനും ആണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ്റെ അമ്മയും ഉണ്ട്. ഇത്രയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനാണ് ഇത്ര മോശമായിട്ട് പാട്ട് പാടുന്നതെന്നാണ്. പക്ഷെ ഞാനെക്കാട്ടിലും വളരെ വളരെ മോശമായിട്ടാണ് നമ്മുടെ മാത്സ് ടീച്ചർ പാടുന്നത്. പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് തോന്നുന്നു. ഞാൻ വരെ ഒരു ഘട്ടമാകുമ്പോൾ ഇയാളെന്തോ ഇങ്ങനെ പാടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സെങ്ങ്യാവാണിത് കേട്ടിട്ട് എൻ്റെ തേമ്മ ചിരിച്ചിരിച്ച് ചാവാനായി. ഞാൻ എന്നിട്ട് പറയും സെങ്ങ്യാവിനെ കണ്ടതും ഇത് മാത്സ് ടീച്ചറായിട്ട് പാടുന്നത് അല്ലാതെ ഞാനല്ലാന്ന് അറിയാണ്. അങ്ങനെ രണ്ടുപേരും നല്ലോണം പാട്ടൊക്കെ പാടുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വീട്ടിലിങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും അടുത്താണെങ്കിൽ ഹീറോയിനും വന്ന് കിടപ്പുണ്ട്. അവൻ വെറുതെ ആലോചിക്കുന്നതാണ്. അപ്പം നമ്മുടെ വേ പറഞ്ഞ വാക്കുകളൊക്കെയാണ് അവൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോൾ നീ അറിയാതെ തന്നെ ചിരിക്കുന്നു. ഇവളിങ്ങനെ നോക്കിയിട്ട് അവൻ അറിയാതെ തന്നെ അവൻ ചിരിക്കുവാണ്. അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ സ്കൂളിൽ വന്നേക്കുവാണ്. അവിടെ നിന്നിട്ട് നമ്മുടെ ലിന്നനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഹു ടീച്ചറും കൂടി ഒരുമിച്ച് പോകുന്ന കാണുവാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോ എടലിൻ ഒന്ന് ഫോൺ കട്ടാക്കിക്കാൻ ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും തന്നെ നോക്കുവാണ്. ഇവർ രണ്ടുപേരും ഇപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇനി ഒരു പക്ഷേ ഹീറോയിന് ഇഷ്ടമാണ് ഇയാളെ എൻ്റെ തീം എന്താവും എന്തായിരിക്കും സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളെ പിടിച്ചിരുത്തിയിട്ട് അവൻ പറയും ഞാനിപ്പോൾ നിന്നോടൊരു കാര്യം ചോദിക്കും, സത്യസന്ധമായിട്ട് മാത്രം ആൻസർ പറയാൻ പാടുള്ളൂ, നീയും ആ ഹൂ ടീച്ചറും തമ്മിൽ എന്താ ബന്ധം? ഏയ് നീ എന്ത് ക്വസ്റ്റ്യൻ എന്നോട് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്? നിൻ്റെ തലയിലെ വല്ല കല്ലങ്ങാനും വീണോ? നീ മൊത്തത്തിലങ്ങ് ഭ്രാന്തനായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും എന്നോട് ചോദിക്കരുത് എന്നിട്ട് പോയവളാണെങ്കിൽ തിരിച്ചു വന്നിട്ട് അവനോട് പറയും നീ വിചാരിക്കുന്ന പോലെ ഞാനും ആ ടീച്ചർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി വരാൻ പോകുന്ന എക്സാമിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നീ കൂടുതൽ അങ്ങോട്ടൊക്കെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവും. അവൾ പോയി കഴിഞ്ഞത് അവനും ചിന്തിക്കുവാണ് ഒരു പക്ഷേ നമ്മൾ വെറുതെ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നതാണോ. ഓ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്ന് അവനും പറയാണ്. എന്നിട്ട് നമ്മുടെ ലിന്നിനോട് വന്നിട്ട് പറയും എടാ എനിക്കുണ്ടല്ലോ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്കുണ്ടല്ലോ ആ സൂഷി ഉണ്ടല്ലോ അവളെ എനിക്ക് ഇഷ്ടമോ? ഇത് കേട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ അങ്ങ് ഷോക്കാണ്. നീ ഇപ്പോൾ ഉണ്ടല്ലോ എന്നോട് എന്തോ പറഞ്ഞില്ലേ, അതെനിക്ക് ശരിക്കും കേട്ടില്ല, എനിക്ക് വേറെന്തോ കേട്ടോ എന്നും കൂടി പറയാമെന്ന് വയ്ക്കുമ്പോൾ അവനാണെങ്കിൽ ഇച്ചിരി ഒറ്റത്തിൽ തന്നെ പറയാണ് അത് പിന്നെ എനിക്ക് ആ സൂഷി ഉണ്ടല്ലോ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവളെ എനിക്ക് വേണമെന്ന് ഒറ്റത്തിൽ പറയാണ്. ഇവനിങ്ങനെ പറഞ്ഞതാണെങ്കിൽ പുറത്ത് നിന്ന് നമ്മുടെ ഡയറക്ടർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇവൻ പറഞ്ഞത് കേട്ടതും കയ്യിലുണ്ടായിരുന്ന ബുക്ക് വരെ താഴെ പോവാണ്. എൻ്റെ അനിയത്തിനെ ഇവൻ വളയ്ക്കുവാലേ എന്ന് ഇപ്പോഴാണ് ഡയറക്ടർക്ക് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അനിയത്തിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, മോളെ നീ കുറച്ച് സൂക്ഷിച്ചൊക്കെ നടന്നു, ചില സംഭവങ്ങൾ കാരണം നിന്റെ മൈൻഡ് മാറാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതിലൊന്നും നീ വീഴാൻ പാടില്ല, നീ ഒന്ന് നോക്കിയും കണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അതുകൊണ്ട് ഹീറോയിനും എൻ്റെ ചേച്ചി ഇങ്ങനത്തെ മെസ്സേജൊന്നും എനിക്ക് അയക്കാറില്ലല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവളിങ്ങനെ അയക്കാറുള്ളൂ, ഒരു പക്ഷേ എനിക്കെന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുമെന്ന് പറയുമ്പോഴത്തേക്കിനും അവളെ തേടി ആപത്ത് വരുവാണ്. നമ്മുടെ വേ ആണ് അങ്ങോട്ടേക്ക് വരുന്നത്. വേ അവിടെ വന്നിട്ട് ഒരു ബന്ധമില്ലാതെ നമ്മുടെ ഹീറോ പറ്റിയാണ് പറയുന്നത്. അവൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിനക്ക് ഹീറോ ഇഷ്ടമാണ്, നിൻ്റെ ഉൾമനസ്സിൽ അതുണ്ട്, നീ അത് പുറത്ത് കൊണ്ടുപോവാ, നിനക്ക് അവനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഇഷ്ടം വരുത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. ഇവളുടെ ഈ പറച്ചിലെല്ലാം കേട്ടത് നമ്മുടെ ഹീറോയിൻ്റെ മൈൻഡ് ചെറുതായിട്ട് മാറുന്നൊക്കെയുണ്ട്. നമ്മുടെ വേക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവക്കോ ഹീറോ കിട്ടിയില്ല, എന്നാൽ ഹീറോക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെ അവന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇത്ര കഷ്ടപ്പെടുന്നത്. ഇവിടെ ഹീറോക്കാണെങ്കിൽ ലിന്നൊരു ക്ലാസ് എടുക്കുകയാണ്. എടാ ഇത് മൊത്തത്തിലൊരു തെറ്റിദ്ധാരണയാണ്, കാരണം നീ ആദ്യം തന്നെ വിചാരിച്ചു അവക്ക് നിന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഒരു മൈൻഡും വെച്ച് നടന്ന് അവസാനം നിനക്ക് ഇഷ്ടമാണ് നിൻ്റെ മനസ്സിൽ തന്നെ തോന്നിയതാണ്, അല്ലാതെ നിനക്ക് അവളോട് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ അല്ലടാ എന്നോട് വേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ പറ്റി, ഞാനിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ചിരിക്കുന്നു, അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഹീറോയിനെ പറ്റി ചിന്തിക്കുമ്പോഴേ ചിരി വരുന്നുണ്ട്, അതേപോലെ തന്നെ അവൾ വേറൊരുത്തൻ്റെ കൂടെ നടക്കുന്ന പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല,
എനിക്ക് അതൊന്നും കണ്ടിരിക്കാനും സഹിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇത് കൺഫേം ആയിട്ട് ലവ് എന്ന് പറയാണ്. നമ്മുടെ ലിന്നു എന്തൊക്കെയോ പറഞ്ഞ് തിരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. നമ്മുടെ വേ വന്നിട്ട് പറഞ്ഞില്ലേ, നിന്റെ മനസ്സിൽ ഹീറോ ഉണ്ട്, അവനെ നീ കളയാൻ പാടില്ല, അവനെ തേടി നീ പോണം, അവനെ വിട്ടു കളയരുത്, അങ്ങനെ കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് അവള് വീട്ടിൽ നിന്ന് പോയത്. അതിൽ പിന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിൻ ആണെങ്കിൽ ടീച്ചർ ഹോൻ്റെ കൂടെ എവിടേക്കോ പോവാണ്. ഇവരുടെ പുറകെ തന്നെ നമ്മുടെ ഹീറോ ഉണ്ട്. എങ്ങനെ ഇവക്ക് ഇവൻ്റെ കൂടെയൊക്കെ പോകാൻ തോന്നി? ഞാനുള്ളപ്പോൾ എന്നെ വിളിക്കാതെ ഇവനെ എന്തിനെ വിളിച്ചോണ്ട് പോയി? എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവരങ്ങ് കാറും കയറി പോയിട്ടുണ്ടാവും. ഇവരുടെ പുറകെ പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ക്ലാസ് 8 പഠിക്കുന്ന ഒരു ചെറുക്കൻ വന്നിട്ട് പറയും, ടീച്ചർ നമ്മൾ എപ്പോഴാ പോകുന്നതെന്ന്. അപ്പോൾ അവനും പറയും, എവിടെ പോകുന്ന കാര്യം നീ പറയുന്നേ? ആഹാ, ഇത് കൊള്ളാം, ഇന്നലെ എന്നോടല്ലേ വന്ന് പറഞ്ഞേ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകാന്ന്, ഇപ്പൊ അത് മറന്നുപോയോ? ഇത് കേട്ട ഹീറോ, ആ മോനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവനും മനസ്സിലാ മനസ്സോടെയാണ് ആ ചെറുക്കനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോന്നേ. ഹീറോ ആണെങ്കിൽ ചെറുക്കനെയും കൂട്ടിക്കൊണ്ട് എവിടെയൊക്കെ വന്നേക്കെന്ന് വെച്ചാൽ ഒരു ബാറിലോട്ടാണ്. എന്തിനാ വന്നേന്ന് വെച്ചാൽ ഈ ചെറുക്കനാണെങ്കിൽ ഈ റാപ്പ് മ്യൂസിക്കിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. യഥാർത്ഥ റാപ്പ് മ്യൂസിക് എവിടെ കേൾക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബാറിലാന്നും പറഞ്ഞുകൊണ്ടാണ് ഇവനെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നേ. അതുപോലെ തന്നെ ഈ ചെറുക്കനാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചും ഒരു സ്കൂൾ സ്റ്റുഡൻറ്റും അല്ലേ. ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈ ബാറിലൊന്നും വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇവനെ ഈ മ്യൂസിക് കേൾക്കേണ്ടതുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ കുടിക്കാനൊന്നും അല്ല വന്നത്. അവിടെ വന്നിട്ട് നമ്മുടെ ഹീറോ ആ ചെറുക്കനോട് പറയും, നീ ഇവിടെ നിന്ന് എല്ലാം കണ്ടു പഠിക്കട്ടെ, എല്ലാം നല്ലോണം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുവാണ്. ഈ കൊച്ചിനാണെങ്കിൽ അവിടുത്തെ മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടെ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവില്ല, അതിലൊരു ലൈറ്റ് ആണെങ്കിൽ ചെറുതായിട്ട് ഇളകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെയാണ് ഈ ചെറുക്കന് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറുതായിട്ട് ആടിക്കൊണ്ടിരുന്ന ലൈറ്റ് ആണെങ്കിൽ മൊത്തത്തിൽ താഴോട്ട് വീഴുവാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓടി വന്നിട്ട് അവനെ രക്ഷിക്കുന്നതിൻ്റെ അടുക്ക് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലോട്ടാണെങ്കിൽ ആ ലൈറ്റ് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ കൈക്കാണെങ്കിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ചെറുക്കനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് അവൻ രണ്ടുപേരും പുറത്തോട്ട് വരുവാണ്. അവനും പറയും, സാർ നിങ്ങളുടെ കൈക്ക് നല്ലോണം തന്നെ പരിക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് വെക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, ഏയ് അതൊന്നും വേണ്ട, അത് വലിയ പ്രശ്നമായി തീരും, നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന കാര്യം ആർക്കും അറിയില്ല, എങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്, അതുകൊണ്ട് മിണ്ടാതെ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിനും ആ ഗൂന്ന് പറഞ്ഞ ടീച്ചറും അങ്ങോട്ടേക്ക് വരികയാണ്. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. പാവം നമ്മുടെ ഹീറോ ആണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ, രാവിലെ നമ്മുടെ ഹീറോയിനെ ഈ മിസ്റ്റർ ഹൂ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇയാൾ ഒരു വാടക വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീടിൻ്റെ ഓണറാണെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരനാണ്. ഈ ടീച്ചർക്കാണെങ്കിൽ അത്ര ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അതിനു വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴിയാണിത്. ഇപ്പം നമ്മുടെ ഹീറോവും ഈ ചെറുക്കനും ആണെങ്കിൽ ബാറിൻ്റെ മുന്നിലല്ല നിൽക്കുന്നത്. ഇത് കണ്ട ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കിയിട്ട് അവർ നേരെ പോവാണ്. പാവം രണ്ടെണ്ണം പേടിച്ചിരിക്കുകയാണ്. അവളും വന്നിട്ട് ചോദിക്കും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിലാണ് ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് ഈ ബാറിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്? നീ ഇങ്ങനത്തെ ഒരു അധ്യാപകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പറയാൻ തുടങ്ങുകയാണ്. ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ. നമ്മുടെ ഹീറോവും ഞാൻ എന്തിനാ ഇവിടെ ഇവനെ കൊണ്ടുവന്നതെന്ന് പറയാൻ വരുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ആ കൊച്ചും പറയാൻ നോക്കുന്നുണ്ട്, ടീച്ചർ ഞങ്ങൾ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാൻ. പക്ഷെ ഇവളെവിടെ കേൾക്കാൻ, ഇവനെ വഴക്ക് പറയുന്നതിനുള്ള ധൃതിയിൽ തന്നെയാണ് ഇവളിരിക്കുന്നത്. ഓ, നീ ഒരു അധ്യാപകനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, കുട്ടികളെ നേരായ വഴിക്ക് കൊണ്ടുവരേണ്ടതിന് പകരം നീ തെറ്റായ മാർഗത്തിലൂടെയാണ് അവരെ കൊണ്ടുപോകുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. എത്രയാന്ന് വെച്ചാൽ ഇവളുടെ ഈ വഴക്കം മാത്രം അവനും കേട്ടിരിക്കുന്ന. ഒരു ഘട്ടമാകുമ്പോൾ അവനും നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവളുടെ നേരെ കുറേ ചൂടാവുന്നുണ്ട്. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ഓരോന്ന് പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ട് ഒത്തിരി പറയാണ്. അപ്പം അവളും വിട്ടുകൊടുക്കുന്നില്ല. ഓ, എല്ലാം ചെയ്യേണ്ട ചെയ്തിട്ട് ഇനി എൻ്റെ നേരെ കയറിയാൽ മതിയല്ലോ, നിന്നെ പറ്റിയുള്ള എല്ലാ അഭിപ്രായം എൻ്റെ കയ്യിൽ നിന്ന് പോയട, എല്ലാം തന്നെ നീ നശിപ്പിച്ച്, ഇങ്ങനത്തെ ഒരുത്തരൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെയും വഴക്ക് പറയാൻ തുടങ്ങുകയാണ്. കുറേ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ചെറുക്കനോട് പറയും, നീ വീട്ടിൽ പോവാൻ. എന്നിട്ട് ഹീറോയുടെ ഒരു വാക്ക് പോലും പറയാതെ ആ ടീച്ചറിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അങ്ങ് പോവുകയും ചെയ്യും. ഇത് കണ്ട ഹീറോ ആണെങ്കിൽ എല്ലാത്തിനും ഉണ്ടല്ലോ ചവിട്ടി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഇവരുടെ പുറകെ തന്നെ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. ഓ, ഞാനെന്തിനാ ഇവരുടെ പുറകെ പോകുന്നത് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് നടക്കുവാണ്. അങ്ങനെ ആള് പിണങ്ങിയിട്ടുണ്ട്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ.